നമസ്കാരം ഫ്രണ്ട്സ്. അപ്പം നിങ്ങളോടുള്ള കമ്മിറ്റ്മെൻ്റ് കാരണം ഞാൻ എന്താ ഒരു വീഡിയോവും കൂടെയായി വരുന്നു. ചുമ്മാ തമാശ പറഞ്ഞതാണ്. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവർക്കും പറ്റുന്ന ഒരു അബദ്ധത്തിൽ നിന്ന് വരുന്ന ഒരു വീഡിയോ ആണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ സ്പാർക്ക് പ്ലഗ്സ് എടുത്ത് വിഷ്വലി നോക്കുമ്പം വേറെ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാർബൺ ബിൽഡൊന്നുമില്ല, കാണാൻ കുഴപ്പമില്ല. നമ്മൾ വണ്ടിയിൽ കണക്ട് ചെയ്യുമ്പം സ്പാർക്കും വരും. അപ്പം പൊതുവേ നമ്മൾ ഈ ഒരു സാധനത്തിനെ അങ്ങ് ഇഗ്നോർ ചെയ്യും. നമ്മൾ വിചാരിക്കുക സ്പാർക്ക് പ്ലഗിലായിരിക്കില്ല പ്രശ്നം, വേറെ സാധനങ്ങളിലായിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ വേറെ സാധനങ്ങളുടെ പുറകോട്ട് അങ്ങ് പോകും. അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് പ്രശ്നം ഇതിൽ തന്നെ ആയിരിക്കും. നമ്മൾ കണ്ണിൽ കാണുന്ന എല്ലാ സാധനവും മാറ്റിയിട്ടാണ് തിരിച്ച് ഇതിലോട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു പ്ലഗ് എന്ന് പറയുന്നത് എൻ്റെ ഷാവലിനിൽ വന്ന പ്ലഗ്ഗാണ്. അതായത് വണ്ടി ഞാൻ വാങ്ങിച്ചപ്പോൾ ഉണ്ടായിരുന്ന പ്ലഗ്ഗാണ്. അപ്പോൾ പ്ലഗ്ഗിനെ കുറിച്ചൊരു ചെറിയ ബേസിക്സ് തുടങ്ങിയിട്ട് നമുക്കത് കഴിഞ്ഞിട്ട് ഇതിനെങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നതെന്നും കൂടെ പറഞ്ഞുതരാം. അത് കറക്റ്റായിട്ട് ചെക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു മൾട്ടിമീറ്റർ ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്യാം. അതെങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം നമ്മളുടെ ഒരു പ്ലഗ് എടുത്തു കഴിഞ്ഞാൽ ഇതെന്ന് പറയുന്ന പ്ലഗിൻ്റെ ലീഡ് കണക്ട് ചെയ്യുന്ന സ്ഥലമാണ്. ഓക്കെ, പിന്നെ ഇതെന്ന് പറയുന്ന നമ്മളുടെ പ്ലഗ് ടിപ്പ് എന്നാണ് പറയുന്നത്. ഈ മെറ്റീരിയൽ ഫുള്ള്, അതായത് ഇവിടം തൊട്ട് ഈ വളഞ്ഞിരിക്കുന്ന സാധനം വരെ ഉള്ള സാധനം എന്ന് വെച്ചാൽ ഗ്രൗണ്ടാണ്. അതായത് ഇതെന്ന് പറയുന്ന ഗ്രൗണ്ടാണ്. ഇവിടെയാണ് നമ്മളുടെ ഹൈ ടെൻഷൻ കോയിലിൽ അല്ലെങ്കിൽ എച്ച് ടി കോയിലിൽ നിന്ന് വരുന്ന കണക്ഷൻ. ഇതിൻ്റെ ഇൻറ്റേർണൽ നമ്മൾ ഇതിനെ പൊളിക്കുകയാണെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടം തൊട്ട് ദാ ഈ അകത്ത് കാണുന്ന ടിപ്പ്, ഞാനൊരു പോയിൻറ്റഡ് സാധനം വെച്ച് പോയിൻ്റ് ചെയ്യും. എന്തുകൊണ്ട് ഈ അകത്ത് നിങ്ങൾ കാണുന്ന ടിപ്പില്ലേ, ഈ ടിപ്പ് വരെ ഒരു ഇലക്ട്രോഡാണ്. ഓക്കെ, ചില പ്ലഗ്ഗിൽ ഈ ഇലക്ട്രോഡ് എന്ന് പറയുന്നത് ഇവിടം തൊട്ട് ഇവിടം വരെ ആയിരിക്കില്ല. ആ പ്ലഗ് എന്ന് പറയുന്നത് നമ്മളുടെ ഈ ആറെന്ന് പറയുന്ന ആറെന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ, ഇപ്പം നിങ്ങൾക്ക് കാണാൻ തോന്നുന്നു ഞാൻ പോയിൻ്റ് ചെയ്യുന്നത്, ആറെന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അതെന്ന് പറഞ്ഞാൽ റെസിസ്റ്റർ പ്ലഗ്ഗാണ്. ഈ പ്ലഗ് ശരിക്കും യൂസ് ചെയ്യുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഇൻ്റർഫറൻസ് വരാതിരിക്കാൻ വേണ്ടിയാണ് ഇതിനകത്തൊരു റെസിസ്റ്റർ യൂസ് ചെയ്യുന്നത്. ഇൻ്റർഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ചിലപ്പം വണ്ടികളുടെ റേഡിയോ കമ്മ്യൂണിക്കേഷന് ഈ ഒരു പ്ലഗിൻ്റെ അകത്ത് വരുന്ന ഹൈ ടെൻഷൻ വോൾട്ടേജ് ഇമ്പാക്റ്റ് ചെയ്യുക. അതായത് ചിലപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ചില വണ്ടികളിലൊക്കെ ശ്രദ്ധിച്ച് കാണാം, നമ്മൾ റേഡിയോ വണ്ടി ഓൺ ചെയ്തിട്ട് റേഡിയോ ഓൺ ചെയ്യുമ്പോൾ നമ്മൾ ആക്സിലറേറ്റ് ചെയ്യുന്ന സൗണ്ട് റേഡിയോയ്ക്കകത്ത് ഒരു മൂളൽ പോലെ വരും. നമ്മൾ ആക്സിലറേഷൻ കൂട്ടിക്കഴിഞ്ഞാൽ മൂളൽ കൂടും, അങ്ങനെ കുറയും. അപ്പോൾ അതെന്ന് പറയുന്നത് ശരിക്കും ഈ പ്ലഗിൻ്റെ ഇൻ്റർഫറൻസ് കാരണമാണ്. അതെന്ന് പറയുന്നത് ഇതിൻ്റെ ഇഗ്നിഷനെ എഫക്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് ഒരു റെസിസ്റ്റർ പ്ലഗ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു പ്ലഗ് ഒരു റെസിസ്റ്റർ പ്ലഗ് അല്ല. കണ്ട, ഇതിനകത്ത് ആറെന്ന് പറയുന്ന വാക്കില്ല. ഓക്കെ, അടുത്തെന്ന് പറയുന്നത് ഈ 7, 6 ഇതിനകത്ത് 6 എന്ന് എഴുതിയിട്ടുണ്ട്, 7 എന്ന് എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി കൂളിംഗ് അല്ലെങ്കിൽ അതിൻ്റെ ക്ലീനിങ് ടെമ്പറേച്ചറാണ്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നമ്പർ കൂടുന്തോറും പ്ലഗ് കോൾഡാകുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം ഹയർ ടെമ്പറേച്ചറിൽ ആ പ്ലഗിന് വർക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. പിന്നെ മാത്രമല്ല അതിൻ്റെ ക്ലീനിങ് നടക്കുന്നത് കുറച്ച് ഹയർ ടെമ്പറേച്ചറിലാണ്. അപ്പം നമ്മളുടെ ചെറിയ 2-സ്ട്രോക്ക് വണ്ടികൾ, അതായത് നമ്മളുടെ TVS TVS 50cc വണ്ടികൾ, അതിനകത്തൊക്കെ എന്ന് പറയുന്ന ഹയർ ടെമ്പറേച്ചറുള്ള പ്ലഗ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെർഫോമൻസ് കുറയും. അതേസമയം ഇപ്പം ഊട്ടി, കൊടൈക്കനാൽ അല്ലെങ്കിൽ കശ്മീർ പോലത്തെ സ്ഥലത്ത് നമുക്ക് ഹൈ ടെൻഷൻ, ഹൈ ടെമ്പറേച്ചറുള്ള പ്ലഗ് ഇട്ട് കഴിഞ്ഞാൽ അത് ഒരു പരാജയമായിരിക്കും. അതുകൊണ്ടാണ് ഈ ടെമ്പറേച്ചർ നമ്മൾ നോക്കുന്നത്. RX-നകത്ത് കമ്പനിയിൽ നിന്ന് വരുന്നത് 5 ആണ്, 6 വരും, പിന്നെ 7, 8 RD-ക്കകത്താണ് വരുന്ന പ്ലഗ്. പക്ഷേ ഞാൻ ഈ 7-നകത്ത് ഇട്ടേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഇവിടുത്തെ ക്ലൈമറ്റ് കാരണം, പിന്നെ ക്ലീനിങ് കറക്റ്റായിട്ട് നടക്കണം. അതുകൊണ്ടാണ് ക്ലീനിങ് എന്ന് ഉദ്ദേശിക്കുന്നത്, ഇതിനകത്ത് ഒരു ടെമ്പറേച്ചർ എത്തുമ്പോഴാണ് ഇതിൻ്റെ അകത്ത് ബിൽഡ് ചെയ്യുന്ന കാർബൺ മൊത്തവും കൂടെ കത്തിപ്പോകുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ക്ലീനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഈ പ്ലഗിൻ്റെ രൂപം മനസ്സിലായി. ഈ വെള്ള കാണുന്ന സാധനം സിറാമിക്കാണ്. ഇത് ശരിക്കും ഈ ഒരു നമ്മളുടെ ഗ്രൗണ്ടും അകത്തുള്ള ഇലക്ട്രോഡും തമ്മി സെപ്പറേറ്റ് ചെയ്യാനുള്ള ഒരു സാധനമാണ്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ സെറാമിക് ഏകദേശം ഇവിടം വരെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ബിൽഡ്. ഇനി നമുക്ക് ഇതിൻ്റെ ഗ്യാപ്പും മറ്റു കാര്യങ്ങളും കുറിച്ച് സംസാരിക്കാം. അപ്പോൾ നമ്മൾ പ്ലഗിൻ്റെ പാർട്സിനെ കുറിച്ച് പറഞ്ഞു. ഇനി ഇപ്പം ഇതിനെ എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യം. ഇപ്പം ദാ ഇവിടം തൊട്ട് ഈ വളഞ്ഞിരിക്കുന്ന ടിപ്പ് വരെ ഫുൾ ഗ്രൗണ്ടാണ്. ഇത് നമ്മളുടെ സിലിണ്ടറിൽ നമ്മൾ കണക്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇത് ബോഡി വെച്ച് അങ്ങ് ഗ്രൗണ്ടാവും. അപ്പോൾ ഈ ഗ്രൗണ്ട് കറക്റ്റ് അല്ലെങ്കിലും സ്പാർക്ക് ഉണ്ടാവില്ല.
പിന്നെ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലഗ് ഗ്യാപ്പ്. ഈ പ്ലഗ് ഗ്യാപ്പ് എന്ന് പറയുന്ന എല്ലാ വണ്ടിയുടെയും സർവീസ് മാനുവലിൽ മെൻഷൻഡ് ആണ് എത്രയാണ് പ്ലഗ് ഗ്യാപ്പ് വേണ്ടത്. അപ്പോൾ ഇതൊരു ഫീലർ ഗേജ് എന്ന് പറഞ്ഞ ഒരു ഗേജ് കിട്ടും, അതായത് ഡിഫറെൻറ്റ് തിക്നെസ്സുള്ള ഗേജ്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഇതിൻ്റെ പ്ലഗ് ഗ്യാപ്പ് കറക്റ്റ് ചെയ്യുന്നത്. അപ്പം ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് പ്ലഗിൻ്റെ ബേസിക്സ് മനസ്സിലായി. അടുത്ത ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതെങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യുന്നതെന്ന്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഒരു മൾട്ടിമീറ്റർ വേണം. നമ്മൾ ഇതിനെ 20K റെസിസ്റ്റൻസിൽ വെച്ചിട്ട് നമ്മൾ പ്ലഗ് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഇതിൻ്റെ ഇവിടെ കണക്റ്റ് ചെയ്യണം, രണ്ടാമത്തേത് നമ്മളുടെ ഈ ടിപ്പില്ലേ, ടിപ്പിനകത്ത് കണക്റ്റ് ചെയ്യണം. അപ്പോൾ നമ്മളുടെ മൾട്ടിമീറ്ററിൻ്റെ റീഡിംഗ് നമുക്ക് നോക്കാം ഒന്ന് കണക്റ്റ് ചെയ്തിട്ട്. ഓക്കെ, അപ്പം റീഡിംഗ് ഒന്നും വരുന്നില്ല. അടുത്ത നമുക്ക് നമ്മളുടെ വർക്കിംഗ് ആയിട്ടുള്ള പ്ലഗിനെ വെച്ച് നോക്കുമ്പോൾ ഒരു 4.96 വരുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 5 ohm തൊട്ട് ഒരു 15 ohm വരെ. ഇത് ബേസിക്കലി 20K നമ്മൾ ഇട്ടേക്കുന്നത്. അപ്പോൾ ഇത് ഇപ്പോൾ കാണുന്ന വാല്യൂ എന്ന് പറയുന്ന 4.96 എന്ന് പറയുന്ന 4000 അല്ലെ റഫ്ലി 5000 അല്ലെ 5K റെസിസ്റ്റൻസ് ആണ്. ഓക്കെ, ഇതിനകത്ത് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ സർക്യൂട്ട് ഓപ്പൺ ആണ്, കണ്ട ഒരു വാല്യൂ വരുന്നില്ല. മറ്റേ പ്ലഗിൽ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ ഒരു വാല്യൂ വരുന്നില്ല, പക്ഷേ അതേസമയം നമ്മൾ ഈ പ്ലഗിൽ നമ്മളുടെ നല്ല പ്ലഗിൽ കണക്ട് ചെയ്യുമ്പോൾ നമ്മുടെ വാല്യൂ വരുന്നത് സെയിം വാല്യൂ ആണ്. അത് നമ്മൾ വേറെ എവിടെയെങ്കിലും കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും വരില്ല. ഇതിനകത്ത് ഒന്നി ഈ പ്ലഗ് ഷോർട്ടാവും, അല്ലെങ്കിൽ ഈ പ്ലഗിൻ്റെ അകത്തുള്ള സർക്യൂട്ട് ബ്രേക്ക് ആവും. അപ്പോൾ ഇതിൻ്റെ സർക്യൂട്ട് ബ്രേക്ക് ആയിരിക്കുകയാണ്, എന്നാലും പ്ലഗ് സ്പാർക്ക് ചെയ്യും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് വരുന്ന വോൾട്ടേജ് ഭയങ്കര ഹൈ വോൾട്ടേജ് ആയതുകൊണ്ട് ഇതിനകത്ത് അകത്ത് നടന്നേക്കുന്ന ബ്രേക്കിൽ കൂടെ ഇത് ചാടി സ്പാർക്ക് ചാടി ഈ ഇലക്ട്രോഡ് വരെ വരും. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇപ്പുറത്ത് സ്പാർക്ക് ഉണ്ടാകും, പക്ഷേ സ്പാർക്ക് സ്ട്രെങ്ത് വളരെ മോശമായിരിക്കും. പക്ഷേ അതേസമയം നല്ലൊരു സ്പാർക്ക് പ്ലഗ് ആണെങ്കിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഈ പ്ലഗ് കണ്ട, ഇതിനകത്ത് വാല്യൂ എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് ആയിട്ട് വരുന്നുണ്ട്. വേറെ എവിടെ ടച്ച് ചെയ്താലും വേറെ വ്യത്യാസമൊന്നുമില്ല. എപ്പോഴും ഇതിൻ്റെ ടിപ്പിലാണ് ടച്ച് ചെയ്യേണ്ടത്. ഈ സൈഡിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാല്യൂ കിട്ടത്തില്ല. ഇതെന്ന് പറയുന്ന പോർസലിനാണ് ഈ കാണുന്ന സാധനം. അപ്പം അത് കാരണം ഇവിടെയും റെസിസ്റ്റൻസ് വാല്യൂ വരത്തില്ല. വരുന്നത് കറക്റ്റായിട്ട് ഈ ഇലക്ട്രോഡിൽ ടച്ച് ചെയ്യുമ്പോഴാണ്. ഓക്കെ, ഇവിടെ പുറത്തും വരില്ല, സൈഡിലും കിട്ടില്ല. സൈഡ് അല്ലെങ്കിൽ നിങ്ങളൊന്ന് ഉരച്ച് ക്ലീൻ ചെയ്യേണ്ടി വരും, പക്ഷേ ടിപ്പിനകത്ത് കറക്റ്റ് വാല്യൂ കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് സ്പാർക്ക് പ്ലഗ് ചെക്ക് ചെയ്യുന്നത്. ഇതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി ഇതുപോലത്തെ ഇൻഫർമേഷണൽ വീഡിയോസ് എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ചെറുതായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പം കണ്ടതിന് നന്ദി. ഇനി അടുത്ത വീഡിയോയിൽ വെച്ച് നമുക്ക് കാണാം. ബൈ ബൈ.